ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് യൂട്യൂബിലെ തന്നെ ഭയങ്കര മൊത്തം നശിപ്പിച്ച് ഞാൻ ഇങ്ങനത്തെ ഒരു ഇൻട്രോ അല്ല ഉദ്ദേശിച്ചത്. ഓ, ഇതാണോ അപ്പുറത്ത് പൊട്ടിക്കിടക്കുന്ന കക്കൂസ്? എന്താ എടുത്ത് തല ചുമക്കണമെന്നുണ്ടോ? എന്നാ ചുമന്നോ? ചാടി പുറപ്പെട്ട് വന്നതേ അമ്മാണോ ചെടിയിട്ടുണ്ട്. അപ്പം സഞ്ജു ചേട്ടന്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ചെറിയൊരു കോൺവെർസേഷൻ ആണ്. ഇതുകൊണ്ടൊക്കെ വല്ല മെച്ചണ്ട? ടെക്നിക്കലി പറയുകയാണെങ്കിൽ എന്റെ ചെറിയൊരു ഇന്റർവ്യൂ എടുക്കാൻ വന്നിരിക്കുകയാണ്. ഇന്റർവ്യൂ അല്ല, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി. എന്റെ ചെറിയൊരു ഇന്റർവ്യൂ എടുക്കാൻ വന്നിരിക്കുകയാണ്. ഇന്റർവ്യൂ അല്ല, ജസ്റ്റ് ടോക്ക്. അതെ, ടോക്ക്, കാഷ്വൽ ടോക്ക്. ഇസ് ദ ട്രൂത്ത്? ട്രൂത്ത്. നമ്മളോട് വന്നിരിക്കുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ തുടങ്ങിയേക്കാം. സമയമില്ലാത്ത സമയാ, വേഗം ആയിക്കോട്ടെ. അപ്പൊ നമുക്കറിയാവുന്ന സഞ്ജു ടെക്കി എന്ന് പൊക്കം കുറഞ്ഞ് കറുത്തിട്ടൊരു മാക്കാച്ചിനെ പോലെ ഇരിക്കണല്ലേ, കാണാനൊന്നും കൊള്ളിയില്ല സാറേ. സഞ്ജു ടെക്കി എന്ന് പറയുന്നത് ഒരു എറിച്ചൊരു കളറിലൊരു എല്ലാവർക്കും അറിയാം. ആദ്യ ആയിട്ട് ചോദിക്കാനുള്ള സംഭവം എന്താണെന്നറിയാമോ? പിടിച്ചിട്ട് ഈ കുലുക്ക സർബത്ത് അടിക്കുന്നില്ല. ഒരു മിനിറ്റിൽ നാലും അഞ്ചും ഒക്കെ കുലുക്കി അടിക്കുന്നത് എന്റെ കുലുക്കാന്നറിയോ? അവന്റെ എന്റെ ഒരു ഇത് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉറച്ചിക്കത്ത വന്നില്ല. അതാണ് എങ്ങനെ നീ എവിടെയെങ്കിലും ഉറച്ചു നിക്കണം അതിന്റെ മോനെ. നമുക്കറിയാം, നമ്മള് യൂട്യൂബിൽ ചാനലൊക്കെ തുടങ്ങുമ്പോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാകും, അതുപോലെ തന്നെ ഹേറ്റേഴ്സ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ്. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നടക്കുന്ന ചില അലവലാദികളുണ്ട്. സാരമില്ല, ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത്? ഒരുപാടുണ്ട്, ഡിസ്ലൈക്ക് ഒക്കെ നമുക്കറിയാലോ, ഒരുപാട് കിട്ടാറുണ്ട്. അപ്പോൾ ഏകദേശം എപ്പോഴായിരിക്കും കല്യാണം? ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നിൽക്കാനായിട്ടാണോ ഉദ്ദേശം, അതോ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള കല്യാണം? അത് വേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേക യോഗം വിളിച്ചു കൂട്ടാം. അപ്പൊ ഈ യൂട്യൂബിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഏറ്റവും ബാഡ് എക്സ്പീരിയൻസ്? വിഷമം തോന്നിട്ടുള്ള, ശരിക്കും ഒരു ഹേർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഫീൽ തോന്നിട്ടുള്ള ഒരു, അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. ഈ കമന്റ് ഒക്കെ വരും, കമന്റ് നോക്കി നമ്മൾ വീഡിയോ ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. നേരെന്നോടാ നീ പറഞ്ഞത്? അപ്പൊ ഇഷ്ടംപോലെ പൈസ പൊട്ടിക്കാൻ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? എന്താ ലക്ഷങ്ങളൊക്കെ ഇങ്ങനെ കൈവശമുള്ള കമ്പനിയിലൊക്കെയാണ് നമ്മൾ കാണുന്നത് പൈസ വീശിയെറിയുന്ന ആൾ. പണം എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ വേറെ പണിക്കൊന്നും പോകില്ല. എന്താ ഒരു പുച്ഛം എന്താ നിനക്ക്? പോടാ, ഇട്ടിട്ട് പോ, നിന്നെ ഒന്നും ആർക്കും കാണണ്ട, നിന്നെ ഇവിടെ ആർക്കും വേണ്ട, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ട്. നിങ്ങൾ എന്ത് വീട്ടിലാണല്ലോ? ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.